നമസ്കാരം. മനുഷ്യ സ്നേഹത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും സമർപ്പിത ജീവിതം അടയാളപ്പെടുത്തി ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ യാത്രയായി. വൃക്കദാനം ചെയ്ത പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് ജീവന്റെ വെളിച്ചം പകർന്നു നൽകിയ വൈദികൻ. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ ചെറിയാച്ചന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. എറണാകുളം അങ്കമാലി അതിരൂപത വൈദികനും സത്യദീപം മുൻ ചീഫ് എഡിറ്ററുമായിരുന്ന ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ എന്ന 49 വയസ്സുള്ള ചെറിയാച്ചന് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇടപ്പള്ളി നേരെ വീട്ടിൽ ജോസഫിൻ്റെയും മേരിയുടെയും മകനാണ്. മരട് സെയിൻറ്റ് ജന്ന പള്ളി വികാരിയായിരുന്നു. ഉച്ചയ്ക്ക് 12 മുതൽ ജന്നാപ്പള്ളിയിൽ പൊതുദർശനം, തുടർന്ന് ഇടപ്പള്ളിയിലെ വീട്ടിൽ കൊണ്ടുവന്നു. ഉച്ചകഴിഞ്ഞ് 3 മുതൽ വൈകിട്ട് 4 വരെ തോപ്പിൽ മേരി ക്യൂൻ ദേവാലയത്തിൽ അന്തിമോപചാരം. ഇതിനുശേഷമായിരുന്നു സംസ്കാര ചടങ്ങ്. വിവിധ സമയങ്ങളിലായി നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. വിശുദ്ധിയുടെയും സമർപ്പണത്തിൻ്റെയും കലർപ്പില്ലാത്ത പ്രതീകം. തോപ്പുംപടി സ്വദേശിനിയായ നിർധന കുടുംബത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് തൻ്റെ വൃക്ക പകുത്തു നൽകി ജീവൻ്റെ വഴിതെളിച്ച വൈദികൻ. ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ കാര്യങ്ങൾ, ഈ കൂദാശ വചനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വൈദികന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിഡ്നി അവയവം ദാനം ചെയ്യുക എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ത്യാഗമായിട്ടല്ല, മറിച്ച് ഒരു ഓട്ടോമാറ്റിക്, ഒരു നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് യൂക്രിസ്റ്റ് എന്ന് പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മനുഷ്യ സ്നേഹത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ത്യാഗസന്നദ്ധതയുടെയും ക്രൈസ്തവ വിശ്വാസ വിശുദ്ധിയുടെയും ജീവിത മാതൃക അടയാളപ്പെടുത്തിയാണ് ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ എന്ന ചെറിയാച്ചൻ യാത്രയായത്. മിഡ്മീഡിയ ചേർത്തല.